السلام عليكم. ഇതാണ് എല്ലാം ഡാറ്റലോ ഞങ്ങൾ ഈവിടെയാക്കുന്നത് നല്ല നല്ല പിസയാണ് വാങ്ങേണ്ടത്. എല്ലാവരും ഈ വീടിനെ പൂർത്തി നോക്കണം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഹദീസുകൾ വകാന സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു ജുബൈർ റളിയല്ലാഹു തആല ഇദാ ദഖല അയ്യാമുൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ. മഹാനവരുകൾ പറയുകയാ, ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങളായി കഴിഞ്ഞാൽ മഹാനായ ജുബൈർ റളിയല്ലാഹു തആല തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാർ ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. തന്നെ കൊണ്ട് പറ്റാത്തതുമായ അത്രയും പ്രയാസപ്പെട്ടാണെങ്കിലും ഒരുപാട് സൽക്കർമ്മങ്ങൾ അവിടെ നിന്ന് ഈ ദിനങ്ങളിൽ ചെയ്യുമായിരുന്നു. ചോദിക്കുമ്പോ പറയുമായിരുന്നു, ഇത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്മകൾ മഹാനായ ഖുദാമ റളിയല്ലാഹു തആല അൻഹു, മഹാനവരുകൾ രോഗം പിടിച്ച് കിടക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, ദുൽഹജ്ജ് മാസം എത്തിക്കഴിഞ്ഞാൽ അതിന്റെ 10 ദിവസങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുമായിരുന്നു. അവിടുത്തെ ദിവസങ്ങൾ അങ്ങനെ ആ 10 ദിനങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അമലുകൾ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നല്ല ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് പോലും നമുക്ക് സൽക്കർമ്മങ്ങൾ അധികമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. ഒരുപാട് നന്മകൾ എന്ത് നേടി ഈ പരിശുദ്ധമായ ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് എന്ത് അമലുകൾ ചെയ്യാൻ കഴിഞ്ഞു? അറഫ ദിനം കടന്നു വരുന്നു. ഏറ്റവും മഹത്വമേറിയ അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിനങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അറഫ ദിനത്തിന്റെ ശ്രേഷ്ഠത? എന്താ അറഫ ദിനത്തിന് നോമ്പ് പിടിക്കാൻ പറയുമ്പോൾ അന്നത്തെ ദിവസം പോലും നോമ്പ് പിടിക്കാൻ കഴിയാത്തവർ, നമുക്കൊന്ന് പോകണം അറഫയിലേക്ക്. കടന്നു ചെന്നാൽ ലക്ഷക്കണക്കിന് ഹാജിമാർ അള്ളാഹുവെ പടച്ചവനെ റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞ് നരകത്തിൽ നിന്ന് സ്വർഗത്തിന്റെ അവകാശികളായി കടന്നു പോകുന്ന ദിവസമാണ് അറഫ.